സെബി ഗൈഡ്ലൈൻസ് അനുസരിച്ച് മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളിൽ കൂടിയാണ് പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നത് എന്നാണ് പറഞ്ഞത്. കൺവെൻഷനൽ മെത്തേഡ്, ബുക്ക് ബിൽഡിംഗ് സ്കീം ആൻഡ് ഓൺലൈൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് അനുസരിച്ചാണ് സെബി ഗൈഡ്ലൈൻസ് പ്രകാരം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. അതെന്താണെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണ പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർമീഡിയറീസ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ചില ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ആളുകളുടെ സേവനം ഉപയോഗിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഇന്റർമീഡിയറീസ് ആരൊക്കെയാണ് എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് മർച്ചന്റ് ബാങ്കേഴ്സ് ഓർ ലീഡ് മാനേജേഴ്സ്. മർച്ചന്റ് ബാങ്കേഴ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. വിച്ച് പ്രൊവൈഡ്സ് എ നമ്പർ ഓഫ് സർവീസസ് ഇൻക്ലൂഡിംഗ് ദി മാനേജ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂസ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ്, അണ്ടർ റൈറ്റിംഗ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്, ഇൻഷുറൻസ് ബിസിനസ്, ക്രെഡിറ്റ് സിൻഡിക്കേഷൻ, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആൻഡ് പ്രോജക്ട് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സേവനങ്ങൾ എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് മർച്ചന്റ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ ലീഡ് മാനേജേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് സാധാരണ നമ്മൾ കൊമേഴ്സ് പഠിക്കുമ്പോൾ മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നാല് എലിമെന്റ് ആണുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. പഴയ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഈ പറയുന്ന നാല് എലിമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കോമ്പീറ്റിംഗ് വേൾഡിൽ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന നാല് എലിമെന്റ്സ് മാത്രം ഉണ്ടായാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതൽ ഡിഫിക്കൽട്ടാണ്. അപ്പൊ അവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനായിട്ട് ആളുകളെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ടെക്നിക്കൽ ഗൈഡൻസ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്. ബിസിനസ് തുടർന്ന് നടത്തിക്കൊണ്ടു പോവാൻ പരാജയ ഭീതിയില്ലാതെ ബിസിനസ് സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് മർച്ചന്റ് ബാങ്കിങ്. അപ്പൊ ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതിനാണ് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പൊ ഫിനാൻസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്കൽ അഡ്വൈസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനം രൂപീകരിച്ച് അതിനെ പ്രവർത്തനക്ഷമമാക്കുകയും അതിനെ പരാജയഭീതി ഇല്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ ആ ബിസിനസ്സിന് നല്ല ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് അതിനെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യണമെങ്കിൽ പലപ്പോഴും ആ ബിസിനസ്സിൽ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അഭിപ്രായങ്ങൾ കേട്ടിട്ട് ബിസിനസ് രൂപീകരിക്കുന്ന പല ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പരാജയ ഭീതിയാണ്. അപ്പൊ അത്തരത്തിലുള്ള പരാജയ ഭീതികൾ ഒഴിവാക്കുന്നതിനും നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിനും ആവശ്യം വരുന്നതായിട്ടുള്ള ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ബാങ്കിങ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നതാണ് മർച്ചന്റ് ബാങ്കേഴ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യയിൽ അങ്ങനെ പ്രത്യേകമായിട്ട് മർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസ് ഇല്ല. ദ ഫങ്ഷൻസ് ഓഫ് ദി മർച്ചന്റ് ബാങ്കേഴ്സ് ആർ ഓൾസോ അണ്ടർടേക്കൺ ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൾഡ് ദ ബാങ്കിങ് ഓർഗനൈസേഷൻസ്. സാധാരണ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബാങ്കിങ് ഓർഗനൈസേഷൻസ് തന്നെയാണ് മർച്ചന്റ് ബാങ്കേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ലീഡ് മാനേജേഴ്സ് ആയിട്ട് ഇന്ത്യയിൽ അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റർപ്രണേഴ്സിനെ പുതുതായിട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള എന്റർപ്രണേഴ്സ് പുതിയ പുതിയ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാവണമെങ്കിൽ അവർക്ക് ആവശ്യം വരുന്ന എല്ലാവിധ ത്തിലുള്ള അഡ്വൈസസും ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ്
ആണ് മർച്ചന്റ് ബാങ്കേഴ്സ് ആൻഡ് സെക്കൻഡ് ഈസ് അണ്ടർ റൈറ്റേഴ്സ് നമുക്കറിയാം അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കമ്പനി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ക്യാപിറ്റൽ പബ്ലിക് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടായേക്കാവുന്ന ക്യാപിറ്റൽ ഡെഫിഷ്യൻസി പരിഹരിച്ചോളാം എന്നുള്ള ഒരു ഗ്യാരണ്ടി ഏത് ടീമാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണോ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺസ് ആർ കോൾഡ് ബൈ ദ ടേം ദ അണ്ടർ റൈറ്റേഴ്സ് സെബി ഗൈഡ് ലൈൻസിൽ 1993 സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് വിത്ത് ഓർ വിത്തൌട്ട് കണ്ടീഷൻസ് ടു സബ്സ്ക്രൈബ് ദ സെക്യൂരിറ്റീസ് ഓഫ് എ ബോഡി കോർപ്പറേറ്റ് വാങ്ങിക്കുക വാങ്ങിക്കാതിരിക്കുക ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെന്റ് വാങ്ങിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ മേക്ക് ദ അറേഞ്ച്മെന്റ് ടു മേക്ക് സെയിൽ ഓഫ് ദ സെക്യൂരിറ്റീസ് ടു സെക്യൂരിറ്റീസ് ഇൻ അനദർ വേ അവരെന്നെ വാങ്ങിച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല കമ്പനിയുടെ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് ആവശ്യം വരുന്ന ഏത് ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റും ചെയ്തിട്ടാണെങ്കിലും പബ്ലിക് ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തോളാമെന്ന് എഗ്രിമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ടീമാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അണ്ടർ റൈറ്റർ എന്ന് പറയുന്ന എ പേഴ്സൺ ഹു എൻഗേജസ് ഇൻ ദ ബിസിനസ് ഓഫ് അണ്ടർ റൈറ്റിംഗ് ഓഫ് ആൻ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ ബോഡി കോർപ്പറേറ്റ് ഒരു സ്ഥാപനത്തിന്റെ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ സഹായിക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റ് ആരാണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവരെയാണ് നമ്മൾ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ചും പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയൊക്കെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് മസ്റ്റാണ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവർ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വിവരം എവിടുന്നെങ്കിലും കിട്ടിയാലും അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തയ്യാറാവും പക്ഷെ പുതുതായിട്ടൊരു കമ്പനി വരുമ്പോൾ ആ കമ്പനിയെ കുറിച്ചോ അതിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചോ അതിന്റെ കമ്മിറ്റി മെമ്പേഴ്സിനെ കുറിച്ചോ ഒന്നും ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് ഇല്ലാതെ വരുമ്പോൾ അവർ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനായിട്ട് വില്ലിങ് ആവില്ല അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആകുന്നത് ആ നെക്സ്റ്റ് ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ നമ്മൾ കമ്പനിയുടെ ഫോർമാലിറ്റീസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഫോർമാലിറ്റീസ് പഠിച്ചപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ പ്രോസ്പെക്ടസിൽ തന്നെ കമ്പനി ഒരു ബാങ്കിന്റെ പേര് കാണിച്ചിട്ടുണ്ടായിരിക്കണം ദാറ്റ് ബാങ്ക് ഈസ് കോൾഡ് ദ ബാങ്ക് ടു ആൻ ഇഷ്യൂ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ കമ്പനി നിർബന്ധമായിട്ടും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കണം ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള തുകകൾ ഈ ബാങ്കിൽ കൂടിയാണ് കളക്ട് ചെയ്യുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു ബാങ്കിനെ ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ ബാങ്കിങ് ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ദ ബാങ്ക് ടു ആൻ ഇഷ്യൂ അപ്പം അങ്ങനെ ബാങ്ക് ടു ആൻ ഇഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് It is satisfied that the applicant possesses the necessary infrastructure, communication and data processing facilities and requisite manpower to discharge its duties effectively. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ കൊണ്ടുപോയിട്ട് ബാങ്ക് ടു ആൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാരണവശാലും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് സെലക്ട് ചെയ്യണമെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഏത് ബാങ്കിനാണ് ഈ കമ്പനിയുടെ ബാങ്കായിട്ട് ആക്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളത് എങ്കിൽ അവര് കൃത്യമായിട്ട് കമ്പനിക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം ആ കൊടുക്കുന്ന കമ്പനിക്ക് നെസസറി ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഡാറ്റ പ്രോസസ്സിംഗ് ഫെസിലിറ്റീസ് അതേപോലെ തന്നെ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാനായിട്ട് ആവശ്യം വരുന്നതായിട്ടുള്ള മാൻ പവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം ഏതെങ്കിലും ഒരു ബാങ്കിങ് ഓർഗനൈസേഷനെ ബാങ്കർ ടു ആൻ ഇഷ്യൂ എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ നിയോഗിക്കേണ്ടുന്നത് നെക്സ്റ്റ് രജിസ്ട്രാർസ് ടു ഇഷ്യൂ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഏജന്റ് അത് കമ്പനികൾ നേരിട്ട് അതിന്റെ ഷെയർസ് സെക്യൂരിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറിയെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രൊവിഷൻസ് സെബി ആക്ടിൽ അല്ലെങ്കിൽ സെബി ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണെ രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂ എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ ഇന്റർമീഡിയറി ആയിട്ട്
ആയിട്ട് നിയോഗിക്കാം. ഇനി അങ്ങനെ ഇന്റർമീഡിയറി ആയിട്ട് ഒരാളെ നിയോഗിക്കണമെങ്കിൽ അവർക്ക് ചില പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് കളക്ടിങ് ആപ്ലിക്കേഷൻ ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ്. കമ്പനിയിൽ സെക്യൂരിറ്റീസിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളുടെ പേര് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇന്റർമീഡിയറിയുടെ ഫസ്റ്റ് ഡ്യൂട്ടി. സെക്കൻഡ് വൺ, കീപ്പിംഗ് ദി റെക്കോർഡ് ഓഫ് ആപ്ലിക്കേഷൻസ്. ഞാൻ പറഞ്ഞു, ചില കമ്പനികളിലാണെങ്കിൽ ആപ്ലിക്കേഷൻസ് യഥാർത്ഥത്തിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഷെയറിന്റെ നമ്പറിനേക്കാൾ വളരെ കൂടുതലുണ്ടാവും. അപ്പൊ എല്ലാ ആൾക്കാർക്കും കൂടി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യണമെങ്കിൽ എത്ര ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, അതിൽ എത്ര ഷെയർസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആളുകൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ഫംഗ്ഷൻ ഈസ് കീപ്പിംഗ് എ റെക്കോർഡ് ഓഫ് മണി റിസീവ്ഡ് ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞു, പല സ്റ്റേജുകളായിട്ടാണ് കമ്പനി അതിന്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നൊക്കെ പറയുന്ന കൺവീനിയന്റ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് ഒരു ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പബ്ലിക്കിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ പബ്ലിക്കിൽ നിന്ന് ഓരോ സ്റ്റേജിലും കിട്ടിയിട്ടുള്ള പണത്തിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ ഇന്റർമീഡിയറി എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ആ നെക്സ്റ്റ്, അസിസ്റ്റിംഗ് ദ കമ്പനീസ് ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് ബേസിസ് ഓഫ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ ആപ്ലിക്കൻസ് വരുമ്പോൾ എല്ലാ ആപ്ലിക്കൻസിനും കൂടി ഷെയർ കൊടുക്കാനായിട്ട് അവരാവശ്യപ്പെട്ടിട്ടുള്ള ഫുള്ള് ഷെയർ കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ആരെയും നിരാശപ്പെടുത്താതെ ഏത് പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഷെയർസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇന്റർമീഡിയറി ആണ് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത്. ആൻഡ് ഫൈനലി, ഹെൽപ്പിംഗ് ഇൻ ഡിറ്റാച്ച്മെന്റ് ഓഫ് ദി അലോട്ട്മെന്റ് ലെറ്റർ, റീഫണ്ട് ഓർഡേഴ്സ് ആൻഡ് ഷെയർ സർട്ടിഫിക്കറ്റ് എക്സെട്ര. എല്ലാ ആൾക്കാരും അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ മണി നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഷെയർ അലോട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്ത ആളുകൾക്ക് അവ ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എഴുതിയിട്ട് അയച്ചിട്ടുണ്ടായിരിക്കണം. ഇന്ന ഇന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഷെയർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ലെറ്റർ ഓഫ് റിഗ്രറ്റും അതിന്റെ കൂട്ടത്തിൽ അവർ അടച്ചിട്ടുള്ള പണവും തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഷെയർ അലോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ കൃത്യമായിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് അലോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം അലോട്ട്മെന്റ് ലെറ്റർ കൊടുക്കണം. അലോട്ട്മെന്റ് ലെറ്റർ അനുസരിച്ച് അവർ നിശ്ചിത തുക അലോട്ട്മെന്റ് മണിയായിട്ട് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നിർബന്ധമായിട്ടും അണ്ടർടേക്ക് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്കാണ്. നെക്സ്റ്റ് ഈസ് ഡിബഞ്ചർ ട്രസ്റ്റീസ്. ഡിബഞ്ചർ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ എ ട്രസ്റ്റി ഓർ എ ട്രസ്റ്റ് ഡീഡ് ഫോർ സെക്യൂറിംഗ് എനി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓഫ് എ ബോഡി കോർപ്പറേറ്റ്. ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്യുന്നതിനും ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി ഈ ഡിബഞ്ചറിനെ ഡീൽ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള കമ്മിറ്റിയാണ് നമ്മൾ ഡിബഞ്ചർ ട്രസ്റ്റീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ആരൊക്കെ ആളുകളാണ് ഉള്ളത് എങ്കിൽ ആ ഉള്ള ആളുകൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ബെനഫിഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത്. ചില പ്രത്യേക കാറ്റഗറിയിൽ വരുന്ന ആളുകളെ മാത്രമേ ഡിബഞ്ചർ ട്രസ്റ്റീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അത് സെബി ഗൈഡ്ലൈനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിബഞ്ചർ ട്രസ്റ്റീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറീസ് ആരൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക് കാരിയിങ് ഓൺ
the commercial activities, buying, collecting of deposit and lending of money എന്ന് പറയുന്ന സാധാരണ ബാങ്കിംഗ് ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്ന കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഡിബഞ്ചർ ട്രസ്റ്റീസ് ആയിട്ട് ആക്ട് ചെയ്യാം. സെക്കൻഡ്ലി, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തിൻ ദ മീനിങ് ഓഫ് സെക്ഷൻ 44A ഓഫ് ദി കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാങ്കിംഗ് ഓർഗനൈസേഷൻസിന് വേണമെങ്കിൽ ഈ പറയുന്ന കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യാം. ആൻഡ് തേർഡ്ലി, ആൻ ഇൻഷുറൻസ് കമ്പനി. ആൻഡ് ഫോർത്ത്ലി, എ ബോഡി കോർപ്പറേറ്റ്. ഇത്രയും കാറ്റഗറിയിൽ പെടുന്നതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഡിബഞ്ചർ ട്രസ്റ്റി എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഇനി ഡിബഞ്ചർ ട്രസ്റ്റീസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. ദ ഫസ്റ്റ് ഡ്യൂട്ടി ഈസ് കോൾ ഫോർ പീരിയോഡിക് റിപ്പോർട്ട്സ് ഫ്രം ദ ബോഡി കോർപ്പറേറ്റ്. ഡിബഞ്ചർ ട്രസ്റ്റീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് സമയാനുസൃതമായിട്ട് അവരുടെ വർക്കിംഗ് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുക. വർക്കിംഗ് റിപ്പോർട്ട് പറഞ്ഞാൽ ഓവറോൾ വർക്കിംഗ് റിപ്പോർട്ടിന്റെ കാര്യമൊന്നുമില്ല, ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള വർക്കിംഗ് റിപ്പോർട്ട് പീരിയോഡിക്കലായിട്ട് നിർബന്ധമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ്ലി, ക്യാരി ഓൺ ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് ഡോക്യുമെന്റ് എക്സെട്ര ബിലോങ്ങിംഗ് ടു ദ ട്രസ്റ്റ് പ്രോപ്പർട്ടി. ഡിബഞ്ചർ ട്രസ്റ്റി എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യുമ്പോൾ ഡിബഞ്ചർ റീഫണ്ട് ചെയ്യുന്നതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രേഖകൾ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബുക്സ് ആൻഡ് റെക്കോർഡ്സ് രജിസ്റ്റേഴ്സ് ഡോക്യുമെന്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഡിബഞ്ചർ ട്രസ്റ്റിയുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി. തേർഡ് ഡ്യൂട്ടി ഈസ് ടേക്ക് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ഡീഡ്. ട്രസ്റ്റ് ഡീഡ് എഴുതിയുണ്ടാക്കുന്ന സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾക്ക് അനുസൃതമായിട്ട് അതിൻ്റെ കസ്റ്റഡിയിൽ വരുന്നതായിട്ടുള്ള പ്രോപ്പർട്ടിയുടെ സേഫ് കസ്റ്റഡി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഡിബഞ്ചർ ട്രസ്റ്റിയുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി. നെക്സ്റ്റ്, എൻഫോഴ്സ് സെക്യൂരിറ്റി ഇൻ ദ ഇൻ്ററസ്റ്റ് ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞു, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിബഞ്ചർ ട്രസ്റ്റീസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഡിബഞ്ചർ ട്രസ്റ്റീസ് നിർബന്ധമായിട്ടും ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ഇൻ്ററസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനാവശ്യം വരുന്നതായിട്ടുള്ള പ്രൊവിഷൻസ് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, റിസോൾവ് ഗ്രീവൻസസ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ റെസീപ്റ്റ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഇൻ്ററസ്റ്റ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഈ കമ്പനിയിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങിച്ചതിന് ശേഷം ഉണ്ടായേക്കാവുന്ന ന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആൾക്കാരുടെയൊക്കെ വായമൂടി കെട്ടുക എന്നുള്ളതല്ല, ഏത് ഗ്രൗണ്ടിലാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു പരാതി വന്നിട്ടുള്ളത് എങ്കിൽ ആ പരാതി രമ്യമായിട്ട് പരിഹരിക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള നടപടിക്രമങ്ങൾ അണ്ടർടേക്ക് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ട്രസ്റ്റ് ഡിബഞ്ചർ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അതോറിറ്റിക്കാണ് അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. നെക്സ്റ്റ്, എക്സസൈസ് ഡ്യൂ ഡിലിജൻസ് ടു എൻഷുർ ദ പ്രോപ്പർട്ടി സെക്യൂർഡ് ഈസ് സഫീഷ്യൻറ്റ് ടു പേ ദ ഡ്യൂസ്. അതായത് എത്ര ഡിബഞ്ചറാണ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻ്ററസ്റ്റും കൂടി ചേർത്തിട്ട് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാകത്തക്ക വിധത്തിൽ ഈ കമ്പനി അതിൻ്റെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പല കമ്പനികളും പൊളിഞ്ഞിട്ടുള്ളതും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പണം തിരിച്ചു കിട്ടാതെ അവരെ നട്ടോട്ട് ഓടുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജ്വല്ലറി തട്ടിപ്പിൻ്റെ കേസിലാണെങ്കിലും പോപ്പുലർ ഫിനാൻസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കേസിലാണെങ്കിലും ഒക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് അതാണ്. ആൾക്കാര് അവരുടെ കയ്യിൽ പലപ്പോഴും പണം ഉണ്ടായിട്ടൊന്നല്ല, ഭാവിയിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള പലവിധത്തിലുള്ള എക്സ്പെൻസുകൾ ഒരുമിച്ച് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് അവരുടെ കൈവശം കിട്ടുന്ന ചെറിയ ചെറിയ തുകകൾ കൊണ്ടുപോയിട്ട് ഓരോരോ സ്ഥാപനങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിപ്പോസിറ്റ് വാങ്ങി വെക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഡിബഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്
ഏത് സമയത്താണ് ഡിബഞ്ചർ വിത്ത് ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ സമയം ആകുന്നതിന് മുമ്പ് മുതൽ കുറേശ്ശേയിട്ട് ഈ തുക റെഡീം ചെയ്യുന്നതിന് ആവശ്യം വരുന്നത് കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ട്രസ്റ്റ് ഡീഡാണ് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത്. നെക്സ്റ്റ്, എൻഷുർ ദാറ്റ് provisions of the relevant law are obeying to by the body corporate. റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ട്രസ്റ്റ് ഡീഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ ട്രസ്റ്റ് ഡീഡ് ഏത് ബോഡി കോർപ്പറേറ്റിന് വേണ്ടിയിട്ടാണോ ഫോം ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ബോഡി കോർപ്പറേറ്റ് എല്ലാ വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും സമയബന്ധിതമായിട്ട് അനുസരിച്ചുകൊണ്ടാണ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ട്രസ്റ്റ് ഡീഡിനുണ്ട്. നെക്സ്റ്റ്, carry out such as may be necessary for the protection of the interest of the debenture holders. സമയബന്ധിതമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. കാലവും നേരമൊക്കെ മാറുന്നതിനനുസൃതമായിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പൊ ആ വ്യത്യാസങ്ങൾ വരുന്നതിനനുസൃതമായിട്ട് അവരൊരിക്കലും അഡ്വൈസായിട്ട് ഒരു ഏത് കമ്പനിയിലാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരോട് ബിഹേവ് ചെയ്യാതിരിക്കണം. അപ്പൊ അങ്ങനെ ബിഹേവ് ചെയ്യാതിരിക്കണമെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ കമ്പനിയുടെ ട്രസ്റ്റ് ഡീഡ് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു പോസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഡിബഞ്ചർ ട്രസ്റ്റീസ് എന്ന് പറയുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് ഡിബഞ്ചർ ട്രസ്റ്റീസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബ്രോക്കേഴ്സ് ടു ആൻ ഇഷ്യൂ. ബ്രോക്കേഴ്സ് ടു ആൻ ഇഷ്യൂ എന്ന് പറഞ്ഞാല് the prospective investors of a company are spreading all over a large area, and that is why to serve better the investors spreading in large area, some intermediaries may be appointed. They are called the brokers. For a company prospectus മുഖാന്തരം അതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബലി സ്പ്രെഡഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ല ഉണ്ടാവുക, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള കമ്പനിയുടെ ഓഫീസ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ മെമ്പേഴ്സിന് ആവശ്യം വരുന്നതായിട്ടുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ള ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നതാണ് ബ്രോക്കേഴ്സ് ടു ആൻ ഇഷ്യൂ എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ വരുന്നത്. സെബി റെഗുലേഷൻസ് അനുസരിച്ച് അപ്പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ള ഇന്റർമീഡിയറീസിനെയാണ് നമ്മൾ ബ്രോക്കേഴ്സ് ടു ആൻ ഇഷ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് കൃത്യമായിട്ട് ആക്ടിവിറ്റീസ് പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഡിബഞ്ചറിനെ സംബന്ധിച്ചുണ്ടാകുന്ന സമയബന്ധിതമായിട്ടുള്ള നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ മാനേജേഴ്സ് എന്ന് പറയുന്ന പേഴ്സൺസിനെ നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ദ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഓർ പ്രൈമറി മാർക്കറ്റ്. ഒന്നാമത് പറയുന്ന മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. നമ്മൾ ഇപ്പൊ പറഞ്ഞത് അതാണ്, ചെറിയ ചെറിയ തുകകള് നിത്യജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ചെലവുകളിൽ നിന്ന് മാറ്റിവെക്കുന്ന ആളുകളുടെ താല്പര്യം എന്ന് പറയുന്നത് ഭാവിയിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിത്യ വരുമാനക്കാരായിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ മിത വരുമാനക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺസ് കൊടുക്കാനായിട്ട് സാധിക്കുന്ന വിധത്തില് ചെറിയ ചെറിയ തുകകളായിട്ട് അവരുടെ സമ്പാദ്യങ്ങള് മാറ്റിവെപ്പിക്കുക അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ്ലി, ചാനലൈസിംഗ് ദ സേവിങ്സ് ഇൻ ടു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. നമ്മൾ എല്ലാപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, ഈ ബാങ്കുകൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നതും സെക്യൂരിറ്റീസിൽ കൂടി ഫണ്ട് കളക്ട് ചെയ്യുന്നതും ഒക്കെ റിസൾട്ടഡ് ഇൻ ദ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്.
ആക്ടിവിറ്റീസ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ആണ്. നോൺ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എന്നാൽ നമ്മൾ പറഞ്ഞു മണി ലെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആയിട്ടുള്ള ആളുകള് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനേക്കാൾ കൂടുതൽ നോൺ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ചെയ്യേണ്ടുന്നത് അങ്ങനെയല്ല, പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് കളക്ട് ചെയ്യുന്നതായിട്ടുള്ള ഫണ്ടിനെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചാനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ആൻഡ് തേർഡ്ലി, സോഴ്സ് ഓഫ് ലാർജ് സപ്ലൈ ഓഫ് ഫണ്ട്. ബിസിനസ് ഓർഗനൈസേഷൻസിന് ആവശ്യം വരുന്ന ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ കൂടി സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഓഫർ ചെയ്യുന്നത്. നമുക്കറിയാം 100 രൂപ, 150 രൂപ, 1000 രൂപ, 10,000 രൂപ, അങ്ങനെ പല വില വരുന്നതായിട്ടുള്ള സെക്യൂരിറ്റികളാണ് കമ്പനികൾ മാർക്കറ്റിൽ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ വിലയ്ക്ക് വരുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസും വാങ്ങിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അത് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാറ്റഗറിയിൽ പെടുന്നതായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത് തന്നെ നമ്മൾ 1 ലക്ഷം രൂപയുടെ സെക്യൂരിറ്റീസ് മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാല് വളരെ ദുർലഭം, ആളുകൾ മാത്രമേ ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. കാരണം 10,000 രൂപയൊക്കെ നിത്യ വരുമാനം കിട്ടുന്ന ആളുകൾ മാറ്റിവെക്കുക എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഇമ്പോസിബിൾ ആണ്. അതേസമയത്ത് ഹൈ ഇൻകം ഗ്രൂപ്പിനോ അതല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ ഓണേഴ്സിനോ ഈ ഭീമമായിട്ടുള്ള തുക ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ച് ഷെയർ പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് ആളുകളുടെ കൈവശം ഇരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള സമ്പാദ്യങ്ങളെ ക്യാപിറ്റലിന്റെ രൂപത്തിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഞാൻ ഇന്നലെ പറഞ്ഞു അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, കമ്മ്യൂണിക്കേഷൻ സെക്ടർ എന്നൊക്കെ പറയുന്ന എല്ലാ സെക്ടറുകൾക്കും ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് സ്ട്രോങ് ആകുന്നത്. അപ്പൊ നമ്മൾ സർവീസ് ഇൻഡസ്ട്രി നോക്കിയാലും കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി നോക്കിയാലും അഗ്രികൾച്ചറൽ സെക്ടർ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ അതിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള മെഷീനറീസിന്റെ കപ്പാസിറ്റിയും കൂടി ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മെഷീനറീസ് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് ദ നീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഏത് ഇതിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മൊബൈൽ ഫോണ്, ലാൻഡ് ഫോണ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളാണെങ്കിലും ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കുന്നതായിട്ടുള്ള സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനാവശ്യം വരുന്നതായിട്ടുള്ള മെഷീനറീസ് ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന ന്യൂ ഇഷ്യൂ മാർക്കറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ്, ന്യൂ ഇഷ്യൂ മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഈസ് ദർ ഈസ് ഹൈ പോസിബിലിറ്റി ഫോർ ഡിസീവിംഗ് ദ ഇൻവെസ്റ്റേഴ്സ്. സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ ചീറ്റ് ചെയ്യാനായിട്ട് വളരെ കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആൾക്കാർ പലപ്പോഴും പല സ്കീമുകളിലും കൊണ്ടുപോയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭാവിയിൽ അവർക്ക് ഉണ്ടായേക്കാവുന്ന ഭീമമായിട്ടുള്ള ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഒരു ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുമാണ്. ഇപ്പൊ നമ്മൾ ടി വിയിൽ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന ജ്വല്ലറി തട്ടിപ്പ് കേസ്, ആ ജ്വല്ലറി തട്ടിപ്പ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാല് സ്ത്രീകളായിട്ടുള്ള ആൾക്കാര് അതേപോലെ തന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാര് അവിടുന്ന് റിട്ടേൺ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കുട്ടികളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടും വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ തുകകളാണ് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന സ്കീമുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവര് പ്രതീക്ഷിക്കുന്നത് ഒരു ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ. ആ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടണില്ല എന്നുള്ളത് മാത്രമല്ല, ഏത് കമ്പനിയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഏകദേശം സ്കീമിന്റെ പൈസ അടച്ചു തീരുമ്പോൾ അങ്ങനെ ഒരു കമ്പനി തന്നെ ഉണ്ടാവില്ല. പേപ്പർ കമ്പനികളായിട്ട് മാത്രമാണ് പലപ്പോഴും പല ഓർഗനൈസേഷൻസും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ സൈറ്റിലൊക്കെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സ് വെച്ചിട്ട് പല പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകളിൽ നിന്ന് പണം തട്ടിക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ സ്കീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നത്.
And secondly, no fixed norms for project appraisal. Oro organizations അതിന്റെ തന്ത്രത്തിനും തരത്തിനും സൗകര്യത്തിനും അനുസരിച്ചാണ് പ്രോജക്റ്റ് അപ്രൈസൽ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിനെ വിലമതിക്കുന്നത് അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് അല്ലാതെ ഒരു കോമൺ ക്രൈറ്റീരിയ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലല്ല പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത് നടക്കുന്നത് അപ്പൊ പലപ്പോഴും വ്യാജമായിട്ടുള്ള കണക്കുകളും മനുഷ്യർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സന്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത് മിക്കവാറും ബിസിനസ് ഓർഗനൈസേഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നത് പലപ്പോഴും ആളുകൾ അതിലുള്ള വിശ്വാസം കൊണ്ടാണ് അവരുടെ കയ്യിലുള്ള ചെറിയ ചെറിയ പണം കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും വഞ്ചിതരാവുകയും ചെയ്യുന്നത് അപ്പൊ സ്പെസിഫിക് ആയിട്ട് പ്രോജക്ട് അപ്രൈസൽ അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാറ്റേൺ ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന എന്താ പറയുക ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആളുകളത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളോട് പറയുന്നതൊക്കെ മനോഹരമായിട്ടുള്ള വാഗ്ദാനങ്ങളായിരിക്കും കമ്പനിയെ സംബന്ധിച്ചാണെങ്കിലും കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ സ്കീമിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ മധുരം പുരട്ടിയിട്ടുള്ള വാക്കുകളായിരിക്കും പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്പനി തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനെ ഒരു വർക്കിംഗ് പാറ്റേൺ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമല്ല ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെ ഒരു കാരണവശാലും തിരിച്ചു കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പൊ ആളുകൾ വഞ്ചിക്കപ്പെടാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ളതാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് ആൻഡ് തേർഡ് ഈസ് ഇനഫക്റ്റീവ് റോൾ ഓഫ് ദ മർച്ചന്റ് ബാങ്കേഴ്സ് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ പ്രത്യേകമായിട്ട് മർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻസ് ഇല്ല കൊമേഴ്സ്യൽ ബാങ്കുകളാണ് മിക്കവാറും മർച്ചന്റ് ബാങ്കിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത് അപ്പൊ അതൊരിക്കലും ഇഫക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല അവരുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ഫണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് പല എന്റർപ്രണേഴ്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതേവരെ ഇല്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തന സാധ്യതയുള്ള സ്കീമുകൾ കണ്ടെത്തി അത് ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനും ഫങ്ഷൻ ചെയ്യുന്നതിനും എന്നുള്ള ഒരു താല്പര്യം കാണിക്കുന്ന അവസ്ഥയിലല്ല മർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യുന്നത് ആൻഡ് ഫൈനലി ലാക്ക് ഓഫ് കോൺഫിഡൻസ് എമംഗ് ദ ഇൻവെസ്റ്റേഴ്സ് ഈ പല വിധത്തിലുള്ള തട്ടിപ്പുകൾക്കും പല ആളുകൾക്കും വിധേയരായിട്ടുള്ള കഥകൾ കേൾക്കുമ്പോൾ ഫണ്ട് കൈവശം ഉണ്ടെങ്കിൽ പോലും ആളുകൾ ഒരിക്കലും കമ്പനിയുടെ സെക്യൂരിറ്റീസിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കബളിപ്പിക്കപ്പെടാം അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് തിരിച്ചു കിട്ടാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാനാണ് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ സാധ്യത എന്നുള്ളൊരു തോന്നൽ ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആളുകളുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള പണം സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് അപ്പൊ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഗുണകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതായിട്ടുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ച് അതേവരെ കാണാത്ത രൂപത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വളരെ കൂടുതൽ ഡിഫിക്കൽട്ട് ആണ് അതാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് ഓക്കെ ബൈ.